കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും തകർക്കുന്ന ഒരു കേന്ദ്രമായി, കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങളെ തകർക്കാൻ ഒരു കേന്ദ്രമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമൊക്കെ ഉപയോഗപ്പെടുത്തി ഇവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കേരളത്തെ തകർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൊച്ചു കുട്ടികളോട് പോലും വാശിയോടുകൂടി പെരുമാറി ഇവിടത്തെ ഒരു സ്വാഭാവികമായ അന്തരീക്ഷത്തെ തകർക്കാൻ കൂടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭ ഭൂരിപക്ഷ പ്രകാരം പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ തടഞ്ഞു വെക്കല്ലേ, ഇതൊക്കെ കെട്ടുകളവിലാണോ? അപ്പോ ഒരു അതായത് ഈ സമരത്തിലെ പറയുന്ന മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ ഭാഗമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണോ? അതായത് കേരളത്തെ സാമ്പത്തികമായും ഭരണപരമായും ജരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയമായി സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ഇത്തരം രാജ്ഭവനങ്ങളെ ഉപയോഗപ്പെടുത്തി ഇതിനകത്ത് ഇടപെടും എന്നല്ലേ ഇവർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ രാജ്യത്ത് കെട്ടുകളവില്ലാത്ത നിലയിൽ ഒരു സ്റ്റേറ്റില്ല, അവിടെ നിയമസഭ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എമാരാണ്. അപ്പം ജനങ്ങളുടെ ഇഷ്ടമാണ്, ജനങ്ങളുടെ ആഗ്രഹമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അതിലേ നമ്മുടെ അതിലേ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഗവർണർ നേരത്തെ തീരുമാനിച്ചാൽ പോരെ, പിന്നെ എം എൽ എമാരിങ്ങനെ അവിടെ സമയമെടുത്ത് ചർച്ച ചെയ്ത് ബില്ലുണ്ടാക്കി അത് വോട്ടിനിട്ട് ഇങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം രാജ്ഭവൻ തന്നെയാണ്.